ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ അടുക്കള കാഴ്ചവെക്കുന്നത് പുതിയൊരു വിഭവമാണ്. അതായത് നമ്മുടെ പഴയ കപ്പലണ്ടി മുട്ടായി ഇല്ലയോ, ആ കപ്പലണ്ടി മുട്ടായി കൊണ്ട് ഒരു കുഴക്കട്ട. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ. ഞാനിവിടെ 3 പാക്കറ്റ് കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ കുഴക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ എടുത്ത് ഒരു ബൗളിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം ആ മാവും ഉപ്പും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതും കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കുപ്പിയിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ആ ചൂടുവെള്ളം നമ്മൾ കുറേശ്ശെ എടുത്ത് മാവിലോട്ട് ഒഴിച്ച് മാവൊന്ന് നനച്ചു കൊടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലയോ അതുപോലെ മാവ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പണ്ടൊക്കെ നമുക്ക് കടയിൽ പെട്ടിക്കടകളിൽ കുപ്പിക്കകത്തിരിക്കുന്ന നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഇന്ന് പല പല ബ്രാൻഡുകളിൽ നല്ല പാക്കിങ്ങോടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ആവിയിൽ വേവുന്ന ഒരു പലഹാരം ആയതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്, ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഓരോ ബൗളുകളായിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടി നന്നായിട്ട് ഓരോ ബൗളുകളായിട്ട് എടുത്തിട്ട് അത് കയ്യിൽ വെച്ച് തന്നെ കുഞ്ഞായിട്ട് പരത്തിയെടുക്കണം. അതിനുശേഷം അതൊന്ന് കുഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി മുട്ടായി അതിനകത്തോട്ട് സ്പൂണിൽ കോരി വെച്ച് ഒന്നത് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ബോള് കണക്ക് ആക്കിയെടുക്കണം. നന്നായിട്ട് പതുക്കെ കൈ വെച്ച് ഇങ്ങനെ ബോള് കണക്ക് ബോളിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കണം. എപ്പോഴും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അരിമാവും കപ്പലണ്ടി മുട്ടായി മാത്രം മതി ഇതുണ്ടാക്കാം. പിന്നെ കപ്പലണ്ടി മുട്ടായി പൊടിക്കുന്ന സമയത്ത്, അതായത് പൊടിക്കുന്ന സമയത്ത് മിക്സിയിൽ 3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കണം. അത് ഇതിന് ഒരു പ്രത്യേക സ്വാദാണ്. ആ ഏലക്കയുടെ മണവും കൂടി നമുക്ക് കിട്ടും. ഞാൻ ഇവിടെ ഏലക്ക അതിൻ്റെ അടുത്ത് 3 എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സംഭവം ഇത് നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത്, കപ്പലണ്ടി മുട്ടായി പൊടിക്കുന്ന സമയത്ത് ഇതും കൂടി ഈ 3 ഏലക്കയും കൂടി ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ബൗളുകളായിട്ട് തുറു വെച്ച്, ആ തുറു എന്ന് പറയുന്നത് ഈ കപ്പലണ്ടി മുട്ടായി പൊടിച്ചതാണ്, അത് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ആ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാണ്ട് എല്ലാം നല്ല ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുപ്പിൽ തീ കത്തിക്കാൻ പോവുകയാണ്. ആ തീ കത്തിയിട്ടുണ്ട്. ഒരു ഇഡലിപ്പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനു മുകളിലായിട്ട് അടിയിലത്തെ തട്ട്, അതായത് ഇഡലിപ്പാത്രത്തിൻ്റെ 2 തട്ട് വെച്ച് ഈ ഫില്ല് ചെയ്ത ബൗളുകൾ നമ്മൾ അതിന് മുകളിലോട്ട് എടുത്ത് വെക്കുവാണ്. കണ്ട, നല്ല ഭംഗിയുണ്ട്. നല്ല വൈറ്റ് കളറിലെ ബൗളുകൾ കൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തീയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മളെ വിറകടുപ്പിൽ വയ്ക്കുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നല്ല മഴ വരുന്നുണ്ട്. മഴ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കണം. നല്ല മഴക്കോളുണ്ട്, അവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ നമ്മുടെ, അയ്യോ, അപ്പോഴത്തേക്ക് നമ്മുടെ മഴ ഇങ്ങെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയത്ത് ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തന്നെ ഞാനിവിടെ 2 കട്ട് ചെയ്യുവാണ്. നമ്മുടെ കൊളക്കട്ടി കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ അകത്തിരിക്കുന്ന കപ്പലണ്ടി മുട്ടായിയുടെ ഇത് കണ്ടോ, ഒത്തിരി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.